Hi friends, welcome back to my channel. Inna namu undakkan povunnathu cheese pasta aanu. Macaroni vechoru cheese pasta. Adu namukku enganeyanu undakkunnathu nu nokka. Uppa aavashyathinu ellarudeyum aavashyathinu anusarichu cherkam. Kurumulagu podi 1/2 tablespoon. Erivin anusarichu cherkkanaanu. Veluthulli oru ennam onnu chathachittu onnu arinju edukkanam. പച്ചമുളക് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് അരിഞ്ഞെടുക്കണം ബട്ടർ 2 ടേബിൾ സ്പൂൺ സവാള 1 നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കാരറ്റ് 2 എണ്ണം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കാപ്സിക്ക ഒരെണ്ണം അതും ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് പാല് 2 കപ്പ് Cheese, 2 slice, edukkana. Avashyathinu ichiri kooda koodathal eduthalum kuzhappilla. Macaroni, 2 packet. Pasta undakkan povunnathu, namukku aduppu kathichu pan vekkam. Pan choodaavumbol namukku butter ittu kodukkam. Butter 1 spoon butter aanu idune. Butter kariyaathirikkan vendi maatram oru spoon oil olichu kodukkam. നെയ് നല്ലപോലെ ഉരുക്കി ബട്ടർ നല്ലപോലെ ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ നമ്മൾ ബട്ടർ ഉരുക്കി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വഴറ്റുമ്പോൾ ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് പച്ചമുളക് ഒരു പച്ചമുളക് അരിഞ്ഞത് പിന്നെ കുട്ടികൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളക് കഴിക്കുമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ചേർക്കണ്ട ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർക്കാം ഇനി പച്ചക്കറി കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ എന്തിട്ടാലും പിള്ളേർക്ക് പാസ്ത എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് പച്ചക്കറിയും അവരെ കഴിപ്പിക്കാൻ പറ്റും ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ പാസ്തയിലേക്ക് ചേർക്കാൻ വെച്ച പാൽ തനിയെ തിളപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകും അപ്പം ഞാനത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചേർക്കേണ്ട സമയത്ത് ചേർക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ക്യാരറ്റ് ഒരു വേവ് ആവുന്നത് വരെ ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ഇതിനകത്ത് കിടന്നാണ് വേവുന്നത് എന്നുവെച്ചാൽ എന്നാലും അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഇത് പിടിക്കത്തുള്ളൂ തനിയെ വേവിച്ചാൽ അതിൻ്റെ രുചി കിട്ടത്തില്ല ഇപ്പം അത്യാവശ്യത്തിന് നമുക്ക് ഒരു സ്പൂണ് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കിനി ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നടച്ചു വയ്ക്കാം മക്രോണി ഒന്ന് ചെറുതായിട്ട് അത്ര മുങ്ങണ്ട ഒരു ശകലം മതി മക്രോണി ഒന്ന് ഇതാവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം പാസ്ത ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക് ആ വെള്ളം ഒന്ന് വലിഞ്ഞൊന്ന് നോക്കാം ആ വെള്ളം വലിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഒരു ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടി നല്ലതാണ് അത് ഇച്ചിരി ഒരു അര സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ടീ സ്പൂണിന് അര സ്പൂൺ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുരുമുളക് പൊടി എല്ലാ സൈഡും ചേരുന്ന വരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ പാസ്ത അപ്പം ഒരു പരുവത്തിനായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പാൽ നമ്മൾ തിളപ്പിച്ച് വെച്ച പാൽ നേരത്തെ പറയുകയാണ്
നേരെ പാല് ഇതിനകത്തോട്ട് ഒഴിക്കരുത്, സെപ്പറേറ്റ് നമ്മളത് തിളപ്പിച്ചേക്കണം. അല്ലെങ്കിൽ ഇത് പാസ്തയിലേക്ക് നമ്മുടെ ഈ മക്രോണിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞില്ല എന്ന് പറയരുത്. പിന്നെ പാലൊഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ പാൽ തിളപ്പിച്ച് കഴിയുമ്പോൾ പാടെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. പാൽ കുറേ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കണ്ട് ഇതിന് 2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിച്ചു. ഇനി നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്തൊരു പരുവാമ്പ് ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. അല്ലെ ഈ മക്രോണി ചിലപ്പം വേഗം താമസമെടുക്കും. ഉപ്പ് നിങ്ങളുടെ രുചിക്കനുസരിച്ച്, എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച്, ചിലപ്പോൾ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം, കുറച്ചുള്ളവർ മതി എന്നുള്ളവർ കുറച്ച് ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കും. നമുക്ക് നമ്മുടെ പാസ്ത ഓൾറെഡി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്ത എന്ന് പറയുന്നത് ചീസ് പാസ്തയാണ്. അപ്പം ചീസ് ചേർത്ത് കൊടുക്കുക ലാസ്റ്റിലേക്ക്. നമുക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചീസ് മെൽറ്റ് ചെയ്ത് നമ്മുടെ ചീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ യമ്മിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണ്ട വെജിറ്റബിൾസൊക്കെ ഇനിയും ചേർക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ബൈ.